കാരുണ്യമേ ഹൃത്തിൻ ആനന്ദമേ ദിവ്യ കൂദാശയായ എന്നിലലിയൂ സ്നേഹവാത്സല്യമേ ആത്മസൗഭാഗ്യമേ പൂർണമായെന്നെ നിന്റെ തായ് മാറ്റൂ ദിവ്യ കാരുണ്യമേ ഹൃത്തിൻ ആനന്ദമേ ദിവ്യ കൂദാശയായ എന്നിലലിയൂ സ്നേഹവാത്സല്യമേ ആത്മസൗഭാഗ്യമേ പൂർണമായെന്നെ നിന്റെ തായ് മാറ്റു മഴയായി പൊഴിയൂ മനസ്സിൻ കൂവി സ്നേഹക്കുളിരായി നിറയൂ ഇന്നെൻ ഹൃത്തിൽ നിത്യം ആരാധനാസ്തുതി ഹേ
ആയിരുന്നു അവൻ. അവൻ അബ്രാമിനെ ആശീർവദിച്ചുകൊണ്ട് പറഞ്ഞു, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ അത്യുന്നത ദൈവത്തിൻ്റെ കൃപാകടാക്ഷം നിന്റെ മേലുണ്ടാകട്ടെ. ശത്രുക്കളെ നിന്റെ കയ്യിലേൽപ്പിച്ച അത്യുന്നത ദൈവം അനുഗ്രഹീതൻ. അബ്രാം എല്ലാറ്റിൻ്റെയും ദശാംശം അവന് കൊടുത്തു. രണ്ടാം വായന സഹോദരെ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുവിൻ. മലാക്കിയുടെ പുസ്തകത്തിലുള്ള വായന. മലിനമായ ഭക്ഷണം നിങ്ങൾ എൻ്റെ ബലിപീഠത്തിൽ അർപ്പിച്ചു, എങ്ങനെയാണ് ഞങ്ങളത് മലിനമാക്കിയതെന്ന് നിങ്ങൾ ചോദിക്കുന്നു. കർത്താവിൻ്റെ ബലിപീഠത്തെ നിസ്സാരമെന്ന് നിങ്ങൾ കരുതി കാഴ്ചയില്ലാത്ത മൃഗങ്ങളെ നിങ്ങൾ ബലിയർപ്പിച്ചാൽ അത് തിന്മയല്ലേ? ബുടം തുണന്തിനെയും രോഗം ബാധിച്ചവനെയും അർപ്പിച്ചാൽ അത് തിന്മയല്ലേ? അത് നിങ്ങളുടെ ഭരണാധികാരികൾ കാഴ്ചവെച്ചാൽ അവൻ സന്തുഷ്ടനാവുകയോ നിങ്ങളോട് പ്രീതി കാണിക്കുകയോ ചെയ്യുമോ? സൈന്യങ്ങളുടെ കർത്താവ് അല്ല ചെയ്യുന്നു, കർത്താവിൻ്റെ പ്രീതി ലഭിക്കാൻ നിങ്ങൾ കാരുണ്യം യാചിക്കുന്നു. ഇത്തരം കാഴ്ച അർപ്പിച്ചാൽ നിങ്ങൾ ആരോടെങ്കിലും കർത്താവ് കൃപ കാണിക്കുമോ? സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾ എൻ്റെ ബലിപീഠത്തിൽ വൃദ്ധമായി തീ കത്തിക്കാതിരിക്കാൻ നിങ്ങൾ ആരെങ്കിലും വാതിലടച്ചിരുന്നെങ്കിൽ. നിങ്ങൾ എനിക്ക് പ്രീതിയില്ല, നിങ്ങളുടെ കരങ്ങളിൽ നിന്ന് ഞാനൊരു കാഴ്ചയും സ്വീകരിക്കുകയില്ല. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, സൂര്യോദയം മുതൽ അസ്തയം വരെ എൻ്റെ നാമം ജനതകളുടെ ഇടയിൽ മഹത്വപൂർണമാണ്. എല്ലായിടത്തും എൻ്റെ നാമത്തിന് ധൂപവും ശുദ്ധമായ കാഴ്ചയും അർപ്പിക്കുന്നു, എന്തെന്നാൽ ജനതകളുടെ ഇടയിൽ എൻ്റെ നാമം ഉന്നതമാണ്. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, കർത്താവിൻ്റെ ബലിപീഠത്തിന് ആനന്ദിക്കാം, നിത്യമായ ഭോജനം അതിൽ അർപ്പിക്കാം എന്ന് കരുതുമ്പോൾ നിങ്ങൾ തന്നെ മലിനമാക്കുന്നു. കരയുന്നതിനിടയ്ക്ക് അവൾ കല്ലറയിലേക്ക് സൂക്ഷിച്ചു നോക്കി.
അപ്പോൾ ഈശോയുടെ ശരീരമിച്ചിരുന്ന സ്ഥലത്ത് വെള്ളവസ്ത്രമണിഞ്ഞ രണ്ട് മലാഖമാറിയിരിക്കുന്നത് അവർ കണ്ടു. ഒരാൾ അവന്റെ തലയ്ക്കലും മറ്റേയാൾ കാൽക്കലും. അവർ അവളോട് ചോദിച്ചു, സ്ത്രീയെ നീ എന്തിനാണ് കരയുന്നത്? അവൾ അവരോട് പറഞ്ഞു, അവരുടെ കത്താവിനെ എടുത്തുകൊണ്ട് പോയി. അങ്ങനെ അവർ അവനെ അവർ എവിടെ വെച്ചിരിക്കുന്നുവെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഇത് പറഞ്ഞിട്ട് അവൻ പിന്നിലേക്ക് തിരിഞ്ഞപ്പോൾ ഈശോ നിൽക്കുന്നത് കണ്ടു. എന്നാൽ അത് ഈശോയാണെന്ന് അവർക്ക് മനസ്സിലായില്ല. ഈശോ അവളോട് ചോദിച്ചു, സ്ത്രീ നീ എന്തിനു കരയുന്നു? നീ ആരെ അന്വേഷിക്കുന്നു? അത് തോട്ടക്കാരനാണെന്ന് വിചാരിച്ച് അവൾ പറഞ്ഞു, പ്രഭു നീ അവനെ എടുത്തുകൊണ്ട് പോയെങ്കിൽ എവിടെ വെച്ചു എന്ന് പറയുക, ഞാൻ പോയി അവനെ എടുത്തുകൊള്ളാം. മറിയം എന്ന് ഈശോ അവളെ വിളിച്ചു. അവൾ തിരിഞ്ഞ ഗുരു എന്നർത്ഥമുള്ള പ്രഭുവിനി എന്ന പ്രായയിൽ അവനെ വിളിച്ചു. ഈശോ അവളോട് പറഞ്ഞു, നീ എന്നെ പിടിച്ചു നിർത്തരുത്. എന്തെന്നാൽ ഞാൻ ഇതുവരെ എന്റെ പിതാവിന്റെ അടുക്കിലേക്ക് ആരോഹണം ചെയ്തിട്ടില്ല. എന്നാൽ നീ എന്റെ സഹോദരന്മാരെ ചെന്ന് അവരോട് എന്റെ പിതാവിന്റെയും നിങ്ങളുടെ പിതാവിന്റെയും എന്റെ ദൈവത്തിന്റെയും നിങ്ങളുടെ ദൈവത്തിന്റെയും അടുക്കിലേക്ക് ഞാൻ ആരോഹണം ചെയ്യുന്നു എന്ന് പറയുക. അപ്പോൾ മന്ദിലേക്കറിയുമെന്ന് താൻ നമ്മുടെ പിതാവിനെ കണ്ടുവെന്നും അവൻ തന്നോട് ഇവാളി ചെയ്തുവെന്നും ശിഷ്യനെ അറിയിച്ചു. ഞായറാഴ്ചയായ അന്ന് വൈകുന്നേരം ശിഷ്യന്മാരിരുന്നിരുന്ന സ്ഥലത്തിന്റെ കതകുകൾ യൂതന്മാരെ കുറിച്ചുള്ള ഭയം നിമിത്തം അടച്ചിരിക്കുകയും ഈശോ വന്ന് അവരുടെ അവരോട് സമാധാനം നിങ്ങളോട് കൂടെ നല്ല ചെയ്തു. അവൻ ഇത് പറഞ്ഞിട്ട് തന്റെ കൈകളും പാർശ്വം അവരെ കാണിച്ചു. കർത്താവിനെ കണ്ടതുകൊണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. ഈശോ വീണ്ടും പറഞ്ഞു, സമാധാനം നിങ്ങളോട് കൂടെ. എന്റെ പിതാവിനെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഇത് പറഞ്ഞിട്ട് അവൻ അവരുടെ മേൽ ഊതി. അവൻ പറഞ്ഞു, നിങ്ങൾ ഋഹാദൃശായെ സ്വീകരിക്കുക. നിങ്ങൾ ആരുടെയെങ്കിലും പാപങ്ങൾ മോചിച്ചാൽ അവ മോചിക്കപ്പെടും. എന്നാൽ ആരുടെയെങ്കിലും നിങ്ങൾ ബന്ധിച്ചാൽ അവ ബന്ധിക്കപ്പെട്ടവയായിരിക്കും. തിരുവത്താഴക്കൂതാശയിൽ യേശുനാഥനണയുന്ന നിമിഷം തിരുവോസ്തിരൂപനായ അണയാൻ കൊതിക്കുന്ന ദൈവം എൻ്റെ ദൈവം എൻ്റെ ദൈവം അകതാരിലലിയുന്ന ദൈവം തിരുവത്താഴക്കൂതാശയിൽ യേശുനാഥനണയുന്ന നിമിഷം തിരുവോസ്തിരൂപനായ അണയാൻ കൊതിക്കുന്ന ദൈവം എൻ്റെ ദൈവം എൻ്റെ ദൈവം ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സാർവത്രികവും സ്ലൈഹികവുമായ സഭയുടെമേൽ അങ്ങയുടെ കരുണ നിറഞ്ഞ വലങ്കയെ നീട്ടണമേ. ദൃശ്യവും അദൃശ്യവുമായ സകല വിപത്തുകളും അതിനെ സംരക്ഷിക്കണമേ. ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ
അങ്ങയുടെ മുമ്പാകെ ശുശ്രൂഷ ചെയ്യാൻ ഞങ്ങളെല്ലാവരെയും ദയാപ്രയോഗ്യരാക്കണമേ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് ഞങ്ങളെ അംഗമായി രമിതപ്പെടുത്തുന്ന നീതിയുടെ പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങേ ധോജിതം പ്രതിപ്പെടുത്താൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും ധോജിതയും ആരാധനയും നിരന്തരം സമർപ്പിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നേക്കും. സ്നേഹമേ കൊച്ചു കൈവെള്ളയിൽ അണയും സ്വർഗ സമ്മാനമേ, ദിവ്യകാരുണ്യമേ ദിവ്യമാം ഭോജ്യമേ, യോവിതിൻ യാത്രയിൽ എൻ്റെ ദിവ്യപാധേയമേ. ഹൃദയമൊരുക്കി ഞാൻ നാഥാണയൂ, സർവം അർപ്പിക്കാം എന്നിൽ അലിയൂ. നീക്കണമേ കറകൾ, ചൊരിയണമേ കൃപകൾ, നീക്കണമേ കറകൾ, ചൊരിയണമേ കൃപകൾ. ദിവ്യകാരുണ്യമേ ദിവ്യമാം സ്നേഹമേ, കൊച്ചു കൈവെള്ളയിൽ അണയും സ്വർഗ സമ്മാനമേ. ദിവ്യകാരുണ്യമേ ദിവ്യമാം ഭോജ്യമേ, ദ്യോവിതിൻ യാത്രയിൽ എൻ്റെ ദിവ്യപാധേയമേ. സ്നേഹമായി മരുഭൂവാം മാനസേ, മലയോളം കൃപയുമായി കൃപ ചോർന്നെൻ ജീവനിൽ. കടലോളം സ്നേഹമായി മരുഭൂവാം മാനസേ, മലയോളം കൃപയുമായി കൃപ ചോർന്നെൻ ജീവനിൽ. സ്വർഗം എൻ സ്വന്തം, എൻ നീശോ എൻ സ്വന്തം, ഹൃദയം പറുദീസ എൻ നീശോ എൻ ഭാഗ്യം. സ്വർഗം എൻ സ്വന്തം, എൻ നീശോ എൻ സ്വന്തം, ഹൃദയം പറുദീസ എൻ നീശോ എൻ ഭാഗ്യം. അനവരതം കൃപ ചൊരിയും നീശോയ്ക്കാരാധന, ദിവ്യകാരുണ്യമേ ദിവ്യമാം സ്നേഹമേ, കൊച്ചു കൈവെള്ളയിൽ അണയും സ്വർഗ സമ്മാനമേ.
चल तो दिए जाने ये राहें अब ले जाएंगी कहाँ मिट्टी की खुशबू आए पलकों पे आंसू लाए पलकों पे रह जाएगा यादों का जहाँ मंजिल नहीं है अनजाना है भी तेरा चेहरा है जवान कितनी बरसातें आई कितनी सौगातें लाई कानों में फिर भी गूंजे तेरी ही सदा वादे किए थे अपना होगा आशियां वादों का जाने होगा क्या तन्हा दिल तन्हा सफर ढूंढे तुझे फिर क्यों नजर तन्हा दिल तन्हा सफर ढूंढे तुझे फिर क्यों नजर तन्हा दिल तन्हा दिल अब ले जाएंगी कहाँ मिट्टी की खुशबू आए पलकों पे आंसू लाए पलकों पे रह जाएगा यादों का जहाँ मंजिल नहीं है अनजाना है कारवां चलना अकेले है यहाँ तन्हा दिल तन्हा सफर ढूंढे तुझे फिर क्यों नजर तन्हा सफर ढूंढे तुझे फिर क्यों नजर तन्हा दिल तन्हा दिल everything now we don't fit in well cause we are just ourselves I could use
ശീലം പണ്ടേ മാറാത്ത വ്യാധി നെഞ്ചിൽ പൂട്ടി വച്ചോ രംഗ
കലി തീരാത്ത വാശി അണ്ണൻ വിശവ ചോരാട്ട പുലി ഇടയാ നന്നോർക്കും നിന്നോർക്കും പണ്ടയാപത്ത് കട്ട ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത് നുടിയിൽ മതയാനെ നെരുത്തിടും കരുത്ത് ഇവനെ പടച്ചു വിട്ട കടവുളുടെ പത്തിൽ പത്ത് ਕਰ ਜਾਂਦਾ
നീ